ചാനൽ ടിപ്സ് ഫോർ യു ഏജസ് സീറോ കോസ്റ്റ് സ്കിൻ കെയർ ചലഞ്ചിൽ ഇന്ന് പറയാൻ പോകുന്നത് ഫുൾ ബോഡി സ്കിൻ വൈഡനിങ് പാക്ക് ആണ് പറയാൻ പോകുന്നത്. ഇത് ഞാൻ ഒരുപാട് ഒരുപാട് നാളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് എന്റെ ഒരു ബ്യൂട്ടി സീക്രട്ടും കൂടി ആയിരുന്നു കേട്ടോ, സ്കിൻ വൈഡനിങ് ബ്യൂട്ടി സീക്രട്ട് ആയിരുന്നു ഈ ഒരു കാര്യം. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം, സൂപ്പർ റിസൾട്ട് ആണ്. ഒന്നോ രണ്ടോ വട്ടം ചെയ്യുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്ന് സൺഡേ ആണ്. എല്ലാ സൺഡേസിലും ഞാൻ എന്റെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പ്രൊഡക്ട്സിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അതൊന്നും പറയാം, കാരണം പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലെങ്കിൽ അതൊന്നും അറിഞ്ഞോട്ടെ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്ന മുടികൊഴിച്ചിൽ എത്ര കൂടിയ മുടികൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും മാറാനായിട്ട്, അതുപോലെ സ്കാൽപ്പിൽ റീഗ്രോത്ത് ഉണ്ടാവാം, മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട്, അതായത് രണ്ട് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉറപ്പാണ്. കഷണ്ടിയിൽ വരെ മുടി വരാനായിട്ട്, നെറ്റി കയറിയെടുത്ത് മുടി വരാനൊക്കെ ആയിട്ട് നമ്മൾ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഒക്കെ സൂപ്പർ റിസൾട്ട് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ കേൾക്കാനായിട്ട് ഈ നമ്പറിൽ വാട്സപ്പ് അയക്കുക. ഹെയർ ഓയിൽ മാത്രമല്ല, നിറം കൂടാനായിട്ട്, നമുക്ക് ഉണ്ടാകുന്ന നിറം കൂടാനായിട്ട്, സൺടാൻ മാറാനായിട്ട്, പിമ്പിൾ മാർക്ക് പോകാനായിട്ട്, ഇപ്പൊ എന്തെങ്കിലും കരിമങ്ങലൊക്കെ വന്നവരായാലും, ഇപ്പൊ ആദ്യം നല്ല നിറം ഉണ്ടായിരുന്നു പിന്നീട് നിറമൊക്കെ പോയി എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ട്, സ്കിൻ വൈറ്റനിങ് പാക്ക്, ഹെയർ ഗ്രോത്ത് പാക്ക്, സ്കിൻ ജെല്ല്, ഹെയർ ജെല്ല്, ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം കിടില റിസൾട്ട് കേൾക്കാനായിട്ട്, കൂടുതലായിട്ട് അറിയാനായിട്ട്, അതായത് നമ്മൾ എല്ലാ സൺഡേസിലും ഓഫറുകൾ ഉണ്ട് കേട്ടോ. അതായത് 300 ml വാങ്ങുമ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട്, അതല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു മാസത്തേക്ക് 200 ml ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടി വരിക. 300 ml ഓയിൽ വാങ്ങുന്നത് മുതൽ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഫ്രീയോ ഉണ്ട് കേട്ടോ. 500 ml വാങ്ങുമ്പോൾ 100 ml ഫ്രീ ഉണ്ട്, 1 ലിറ്റർ വാങ്ങുമ്പോൾ 200 ml ഫ്രീ ഉണ്ട്. ഇത് ഗൾഫിലേക്കൊക്കെ 5 ലിറ്റർ ഒക്കെ വാങ്ങിയിട്ട് പോകാറുണ്ട്. എത്ര നാള് വേണമെന്നുണ്ടെങ്കിലും കേടുകൂടാതിരിക്കുന്ന ഓയിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഡിസ്കൗണ്ട് ഉണ്ട്, പ്രൊഡക്റ്റുകൾ ഒരുപാട് ഫ്രീ ഉണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് അയക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സീറോ കോസ്റ്റ് സ്കിൻ കെയർ ചലഞ്ചിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡി സ്കിൻ വൈറ്റനിങ് പാക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഒരാഴ്ച വരെ ഈ സംഭവം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ് വേണ്ടത്. മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2 മഞ്ഞൾ എടുക്കാം. ഒന്ന് വീട്ടിലുള്ള പച്ചമഞ്ഞൾ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കാം. മഞ്ഞൾ പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങില്ല, അത് വെച്ചിട്ട് ഇത് ചെയ്യേണ്ട കേട്ടോ. ഒന്നില്ലെങ്കിൽ മഞ്ഞൾ പച്ചമഞ്ഞൾ എടുക്കുക, അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കുക. മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ വൈറ്റനിങ്ങിനായിട്ട്, അതേപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട്, അൺവാണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്. ഇപ്പൊ ആണുങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ താടിയും മീശ അവിടെയൊന്നും ഇടരുത്. ഇപ്പൊ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലർക്കൊക്കെ ഇവിടെയൊക്കെ നന്നായി ഹെയർ ഉണ്ട്, അപ്പൊ നമുക്ക് കളർ കുറച്ച് ഡിം ആയിട്ട് തോന്നിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ടാൻ റിമൂവ് ചെയ്യാൻ, കരിമങ്ങലിയും പോകാനായിട്ട്, അൺവാണ്ടഡ് ഹെയർ കളയാനായിട്ട്, നമുക്ക് ഒന്നും കൂടി സ്കിന്നിന് നിറം കൂടുതൽ കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. മഞ്ഞളിലുള്ള കുർക്കുമിനാണ് നമ്മളെ ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അലോവേരയാണ്, അതായത് കറ്റാർ വാഴ. കറ്റാർ വാഴ നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എടുത്തിരിക്കുന്നത് ഒരാഴ്ചയിലേക്കുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്, അതാണ് ഇത്രയധികം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് കൂട്ടി എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഒരാഴ്ച ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്യും, എടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുൻപായിട്ട് പുറത്ത് വെക്കും. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരാഴ്ചയിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 3 തണ്ട് കറ്റാർ വാഴ നന്നായി കഴുകി ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. കറ്റാർ വാഴയും ഇതേപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് ബ്ലാക്ക് മാർക്ക് റിമൂവ് ചെയ്യുക. ഇപ്പൊ പിമ്പിൾ വന്നതായാലും സൺടാൻ ഒക്കെ ആയാലും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട്, റിങ്കിൾസ് പോകാനായിട്ട്, യങ് ആകാനായിട്ട്, തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. ക്യാരറ്റ് നമ്മൾ പച്ച കഴിക്കുകയാണെങ്കിലും ജ്യൂസ് കുടിക്കുകയാണെങ്കിലും ക്യാരറ്റ് വെച്ചിട്ടുള്ള പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മാറ്റം അറിയാനായിട്ട് പറ്റും. അതാണ് ക്യാരറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതും 100% നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് തന്നെ അയ്യോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എഫക്ട്സ് ഉണ്ടാവും, സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്നൊക്കെ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം എന്നും കൂടി പറയുന്നത്. പിന്നെ ചിലർക്കൊക്കെ കറ്റാർ വാഴ എടുക്കുമ്പോൾ ചൊറിച്ചിലുണ്ടോ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ തണ്ടിന്റെ അടിവശത്തുള്ള ഒരു യെല്ലോ കളർ പശാഭാഗം നിങ്ങൾ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് കറ്റാർ വാഴ എടുക്കുമ്പോൾ ചൊറിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കറ്റാർ വാഴ ഇതുപോലെ ചെറിയ പീസുകളാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് ഇടുക, ഒരു അരമണിക്കൂറിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇത് മൂന്നും കൂടിയിട്ട് അല്പം റോസ് വാട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ അല്പം നാളികേരപ്പാലോ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതൊരു ബൗളിലേക്ക് എടുത്ത് വെക്കാം. നമുക്ക് എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്യാം.
ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുളിക്കുന്നതിന് മുൻപായിട്ട് ഞാനൊരു അരമണിക്കൂർ മുൻപൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ എത്ര നേരം വെച്ചുകൊണ്ടിരിക്കണോ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഒരു അരമണിക്കൂർ മുൻപായിട്ട് ഇതൊക്കെ തേച്ച് വെക്കാൻ പറ്റി ഞാൻ ബ്രഷ് ചെയ്യാനൊക്കെ നിൽക്കാം. അപ്പൊ ആ നേരം മൊത്തം നമ്മുടെ മേലിൽ ഇത് ഉണ്ടാവുമല്ലോ. നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഇത്. ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അലോവേറ ചൊറിച്ചിലുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അത് കുഞ്ഞുങ്ങൾക്ക് നല്ല മുതിർന്നവർക്കായാലും ഇത് ഒന്നോ രണ്ടോ വട്ടം ചെയ്യുമ്പോൾ തന്നെ കിട്ടിലെ 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 റിസൾട്ട് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള സൂപ്പർ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കും. ഇത് ബൈ. അപ്പൊ പറഞ്ഞു മറക്കണ്ട, ഹെയർ ഓയില്, സ്കിൻ വൈറ്റനിങ് ഓയില്, സ്കിൻ വൈറ്റനിങ് പാക്ക്, ഹെയർ ഗ്രോത്ത് പാക്ക്, ജെല്ല്. ഓക്കേ.